നമസ്കാരം. സാബു എം ജേക്കബിനോട് ബി ജെ പിക്ക് ഇപ്പോൾ ഒരു പ്രത്യേക സ്നേഹം വന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചു കാണും, ചാനൽ ചർച്ചകളിലൊക്കെ സാബു മുതലാളി പോണതിൽ ഇവിടത്തെ ഭരണ പ്രതിപക്ഷത്തിന്റെ കുറ്റം മാത്രമാണെന്നൊക്കെ ചിലർ വന്നിരുന്നെങ്കിൽ ന്യായീകരിച്ച് മുഴുകുന്നുണ്ട്. എന്തെങ്കിലും കുറച്ച് തൊലിക്കട്ടിയുള്ള ടീമാണെങ്കിൽ വേണ്ടില്ല. അതായത് കേരളത്തിൽ വട്ടപൂജ്യമാണ്, ഒരു സീറ്റും ഇല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കിയാലും വലിയ സ്വാധീനമൊന്നുമില്ല. കേരളത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പിനും ബി ജെ പി എന്ന് പറയുന്ന സംവിധാനം കൊള്ളത്തില്ല. പക്ഷേ തെലുങ്കാനയിലേക്ക് പോകണം, കേരളം വിട്ടറിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകണം. അതിനുവേണ്ടി സാബുവും ജേക്കബിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ബി ജെ പിക്കാർ. ബി ജെ പിക്കാരുടെ ഈ അസുഖം എന്തുകൊണ്ടാണെന്ന് കൃത്യമായി സാധാരണക്കാർക്ക് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അവസ്ഥയൊന്നും എടുക്കണം. മര്യാദയ്ക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനം നടത്താൻ ശേഷിയില്ലാത്ത വിഭാഗക്കാരാണ് കേരളത്തിലെ വ്യവസായം അങ്ങ് പോകുന്നേ എന്ന് പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കുന്നത്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ നേതാക്കന്മാരെ? അതായത് ഇവിടെ കള്ളപ്പണം ഒഴുക്കി ഇവിടത്തെ വ്യവസായ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ സർക്കാരുകൾക്ക് നേരെ വെറുതെ കൊടിപിടിക്കാൻ നടക്കുന്ന ഒരു പ്രസ്ഥാനം എന്നതിനപ്പുറത്ത് കേരളത്തിന് വേണ്ടി എന്താണ് ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇതുവരെ ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ഒരു സംരംഭം ഇതുവരെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. കുഴൽപ്പണം, പിന്നെ കോഴ, ഇത് രണ്ടുമല്ലാതെ നിങ്ങൾ ഈ നാട്ടിലേക്ക് ഒരു ചുക്കും കൊണ്ടുവന്നിട്ടില്ല. ആ നിങ്ങളാണ് ഇപ്പോ സാബു എം ജേക്കബിനെ എങ്ങനെയെങ്കിലും പോക്കറ്റിലാക്കാൻ പറ്റുമോ, 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയെ NDA ഘടകമാക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം അറിയുക, കിറ്റെക്സ് മുതലാളിയെ നിങ്ങൾ ഇനി എത്ര വെള്ളമൂച്ചാൻ ശ്രമിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. കേരളം എന്ന് പറഞ്ഞാൽ പൊട്ടക്കിണറ്റിൽ വീണ തവള എന്നാണ് കഴിഞ്ഞ ദിവസം സാബു എം ജേക്കബ് പറഞ്ഞത്. ആ പൊട്ടക്കിണറ്റിൽ വീണ തവള ഇവിടുത്തെ ബി ജെ പിയും സാബുവും ജേക്കബുമാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത്, അയാൾ ഇപ്പോൾ പുറത്തുപോയി എന്തോ ഒരു സംഭവം കണ്ടപ്പോൾ തെലുങ്കാന എന്തോ വലിയ സംസ്ഥാനമാണെന്നാണ് ഈ പറയുന്ന സാബു എം ജേക്കബ് പറയുന്നത്. സാബു എം ജേക്കബിന്റെ സ്വഭാവം അനുസരിച്ച് നന്ദിയും നീതിയും അല്ലെങ്കിൽ കടന്നു വന്ന വഴിയും മറന്നു പോണ വ്യക്തിയാണെന്ന് ഇതിനേക്കാൾ അപ്പുറം ഇനി തെളിയിക്കപ്പെടാനില്ല. അതുകൊണ്ട് സാബു എം ജേക്കബിനെ ഇപ്പോൾ കാണേണ്ടത് അദ്ദേഹം എങ്ങനെയെങ്കിലും സ്വന്തം ബിസിനസ് വളർത്താൻ വേണ്ടി കുറുക്കു വഴികൾ ചിന്തിച്ചു കിടക്കുകയാണ്. അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ കാല് പിടിക്കാൻ വ്യവസായ മന്ത്രിയോ മുഖ്യമന്ത്രിക്കോ സൗകര്യപ്പെടില്ല തന്നെ. അതിനുവേണ്ടി അദ്ദേഹം ഇനി എത്രത്തോളം ഇവിടെ കിടന്ന് ചാടിയാലും അത് നടക്കില്ല. ഇവിടെ യൂസുഫ് അലിയെ പോലുള്ളവർ പറയട്ടെ, ഈ നാട്ടിൽ എന്താണ് കുഴപ്പമെന്നുള്ള കാര്യം. നിങ്ങൾ ഇവിടെ ഇപ്പോൾ കൃത്രിമമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പ്രശ്നം ഈ നാടിനെ പുറം ലോകത്തിന് മുന്നിൽ അവഹേളിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സാബു എം ജേക്കബിന് കുറച്ച് മാധ്യമങ്ങളുള്ളതുകൊണ്ട് കിഴക്കമ്പലത്തെ ജനങ്ങളുടെ പ്രശ്നം പുറം ലോകത്ത് വരുന്നില്ല. അതായത് വായ് മൂടിക്കെട്ടിയ മാധ്യമങ്ങളാണല്ലോ ഈ നാട്ടിലുള്ളത്. കിഴക്കമ്പലത്തെ ജനങ്ങളുടെ പ്രശ്നം ചിലത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾ അവരോട് കാണിക്കുന്ന കൊള്ളരുതായ്മ എത്രത്തോളം ഉണ്ടെന്ന് ആ ജനങ്ങളുടെ വാചകങ്ങളിലുണ്ട്. പഞ്ചായത്തിൽ ഭരണവും പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ സാധാരണക്കാരുടെ തോളിൽ കയറുന്നത് എത്രത്തോളമുണ്ട്, അവിടെ നിങ്ങളുടെ കമ്പനിക്ക് ചുറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാക്ടറിക്ക് ചുറ്റും താമസിക്കുന്നവരുടെ അവസ്ഥ എന്തെന്നൊക്കെ ചില ലോക്കൽ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് നിങ്ങളെന്ന കപടമുഖം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. എന്നിട്ട് കോട്ടും സ്യൂട്ടും ഇട്ടിട്ട് പുറത്തിറങ്ങി വലിയ മാന്യനാകുകയാണ്. കുറെ ചാനലുകൾക്ക് കോടിക്കണക്കിന് രൂപ കൊണ്ട് കൊടുക്കുമ്പോഴും ബി ജെ പിക്ക് കുറച്ച് കോടിക്കണക്കിന് കൊടുക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അങ്ങ് കഴിഞ്ഞു, സാബു എം ജേക്കബ് എന്തോ മഹാനായി എന്നുള്ള കാര്യം. ഇപ്പോ ബി ജെ പി നിങ്ങളുടെ തണൽ പറ്റി നിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് കുന്നത്ത് നാടിലെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ഒന്ന് പരിശോധിച്ചാൽ മതി. 16,000 വോട്ടിൽ കിടന്ന ബി ജെ പിയുടെ വോട്ട് 8,000 ചുരുങ്ങിയിട്ടുണ്ട്. എവിടെ പോയി ഈ വോട്ട്? സാബു എം ജേക്കബിനെ മറിച്ചു വിറ്റ് അവിടെയും പണം അടിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാക്കന്മാർ. എന്നിട്ടാണ് അവർ ഈ നാട്ടിൽ വലിയ വർത്തമാനം പറയുന്നത്. ബി ജെ പിക്കാർക്ക് ഈ നാട്ടിൽ രാഷ്ട്രീയം പറയാനോ ആരെങ്കിലും പിന്തുണയ്ക്കാനോ ഒരു യോഗ്യതയും ഇല്ല തന്നെ. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ജയിച്ചു കാണിക്കും, അവിടെ ജനപിന്തുണയുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കും. അല്ലാതെ കോഴയും കള്ളപ്പണവും ഈ പറയുന്ന കുഴൽപ്പണമൊക്കെ ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൽ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കാൻ നടക്കുന്നവരാണ് ഇപ്പോൾ സാബു എം ജേക്കബ് എന്തോ മഹാനാണെന്ന് വെള്ളപൂശാൻ നടക്കുന്നത്. നിങ്ങൾ ഈ നാട്ടിൽ ഇന്ത്യയിൽ ഉൾപ്പെടെ എത്രയെത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് വിറ്റഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എയർപോർട്ട് പോലും നിങ്ങൾ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നു, റെയിൽവേ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു, ഇന്ധനവില നിശ്ചയിക്കാനുള്ള അധികാരം നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കോൺഗ്രസിനെ വിമർശിച്ചവർ ഇപ്പോൾ അധികാരം കിട്ടിയപ്പോൾ എന്താണ് ചെയ്തത്? അംബാനിക്കും അദാനിക്കും വേണ്ടി ഈ നാടിനെ തീറെഴുതി കൊടുത്തിരിക്കുകയാണ്. ആ നിങ്ങൾ പറയുകയാണ് ഈ നാട്ടിൽ വ്യവസായ സൗഹൃദമില്ലെന്ന്. ഒരു പൊതുമേഖലാ സ്ഥാപനം മര്യാദയ്ക്ക് ഇന്ത്യക്കകത്ത് നടത്താൻ ശേഷിയില്ലാത്ത ടീമുകളാണ് ഈ നാട്ടിൽ സാബു എം ജേക്കബിനെ എന്തോ ആരോ വേട്ടയാടുന്നു എന്ന് പറയുന്നത്. സാബു എം ജേക്കബിനെ പോലൊരു വ്യക്തിയുടെ 1 രൂപയുടെ ഇൻവെസ്റ്റ് ഇനി കേരളത്തിൽ വേണ്ട തന്നെ. അദ്ദേഹത്തിന്റെ ഈ മനോഭാവം ഈ നാട്ടിൽ വേരോടിക്കാൻ അനുവദിക്കാൻ പറ്റത്തില്ല തന്നെ. അതിന് അദ്ദേഹം ഈ നാടിനെ അവഹേളിക്കുകയാണെങ്കിൽ മറുസൈഡിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും ഇവിടുത്തെ പൊതുജനവും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും എന്താണ് കേരളം എന്നതിനെ സംബന്ധിച്ച്. നിങ്ങൾ ഇത്രത്തോളം അന്തസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കിറ്റെക്സ് എന്ന സ്ഥാപനത്തെ നിങ്ങൾക്ക് കിഴക്കമ്പലത്തു നിന്ന് മാറ്റി ഈ പറയുന്ന തെലുങ്കാനയിലേക്ക് കൊണ്ടുപോകാൻ ധൈര്യമുണ്ടോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. നിങ്ങൾ അടിവേരിളകി പോവുമെങ്കിൽ. അപ്പോ
cuma madya mangal ke munil mandiri tu, ninggal ke valiya mahana ya pradibiyan tu keparanya, warta panam beri. Wujud wajah mai tidak, asalnya sammelan tu ninggal kelat tak kurus jepukar itu paranya. Ah, wujud wajah ni jadi ninggal malakam beri import, yenda ada ni ninggal de pinil ulah cedoh bicar mana, ini nanti le podo bosat tu manusia akan sesi ulah. Aduh, unda sabu yang jek beri kari beri ka, ini orang tuod kurit tu ninggal ke, idin de pratiyaga tu manusia akan turang. Ini kitekson tu orang zaman kelat tu lileng yenda agam, ini nanti le lebar tu ni urut kara kedi beru. Kitekson tu mana alkar tu ni urut kara, biar company ulah unda handekson beri cenda agam, ibarat sarikar samvidhan tu lundu poratu beri samvidhan galan. Aduh, begini cerita anda perasaan. Jenama itu marah cinta cial tiara itu perasaan orang lu. Ia parah ini sahabu modal alik. Awalnya telinga ari itu mana? Ninggalah ini nanti samsaari pikin dah. Nih nanti le jenengal ninggalah sahaya itu gundam. Ini nanti le mari bandar sarikarigal ninggalah pinjolah itu gundam. Alahade ippo urut ceria pradalan kiti ini garidi gundah. Adin dia mole care gundah. Ninggal cawuti taritan sami kini dah. Urut nadi dia anda sini payidurgete. Opam ini nadi dia abimana tei mana. Ada sabu yang jekap cehidi turunagil. Ini nanti le jenengal kadin orang sam. Purkan kari illa dani. Ninggal bija pih kute biric. Yatra tolam balarin gundah. Alengil yatra tolam munnot bogan kari inu inu lada saman. Baliknya kalau mandang khatiri kena, airan kodi biar nikshegam dinggal telinga rein narat mandu parani turun lalu. Namu ke khatiri nda kalam, yatra tolam apa dadi munyot bogo mandala kari. Sabu umjek ke biar ekatannya kano malu. Ii dinggal pinda angi berum, ida kaita berum, dinggal bimarsici berum. Ii natal tanie undaga mandum sabu umjek marakanda.